ഇവയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ താങ്കൾക്ക് ഒരു ഡയറക്ടറുടെ ഒരു പേജിന്റെ ഉത്തരവാദിത്വം ഈ കാര്യങ്ങൾ നോക്കിക്കാണാനും അതിന്റെ വിശകലനം ചെയ്യാനും താങ്കളുടെ ഒരു അനുഭവം. ഈ ആരോപണങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കളുടെ ചോദ്യങ്ങളൊക്കെ ഉയർന്നത് അത് എങ്ങനെയായിരുന്നു മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ താങ്കൾ ഗ്രൂപ്പ് പറഞ്ഞ് സൂചിപ്പിച്ച കൂട്ടത്തിൽ ആരോപണങ്ങൾ എന്ന നിലയിൽ അതിനെ സമീപിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, താങ്കളുടെ നിലപാട് താങ്കൾ? ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടാൻ പറ്റാത്ത വിഷയമാണ്. കാരണം അത് ഒരു കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് ആ വിഷയം അർഹിക്കുന്ന എല്ലാ നിയമപരമായ മര്യാദകളോടും നമുക്ക് സമീപിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം. അതിന് ബാക്കി അതിൻ്റെ പുറകെ ഡിസ്കഷൻ ആ സമയങ്ങളിൽ ഞാൻ നിങ്ങൾ തന്നെ കേൾക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ അവസരം ഉണ്ടെങ്കിലൊക്കെ ഡിസ്കഷൻ പിന്നീട് ഉണ്ടാവും. എനിക്കങ്ങനെ തോന്നില്ല. വളരെ റിലാക്സ് ആയിട്ട് ഇതിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടൊന്നും എനിക്കിത് തോന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടും ഇപ്പോഴും എനിക്കെപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളും പ്രശ്നമുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലും പ്രശ്നമുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുകയും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുകയും അതെല്ലാം നമ്മൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് അതിനെ അതിനെതിരെ അതിജീവിക്കുന്നത് ഒരു കലാകാരനും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പ്യുവർലി ഞാൻ പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞ് പഠിച്ചത് കലാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലൊക്കെയും നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന രസമായിരിക്കും. അങ്ങനെ പറയാം.